എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ 8-ാം തീയതിയോടുകൂടി തന്നെ മാർച്ച് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുകയാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ പെടുന്ന ആളുകൾക്ക് പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലിസ്റ്റ് പൂർണ്ണമായിട്ട് നോക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാം. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ മുൻപ് പറഞ്ഞത് രീതിയിൽ നിന്നും ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. മാസം തോറും ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ പെൻഷൻ തുക മാസം തോറും വിതരണം ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ട് ഉള്ളത് അനുസരിച്ച് മാത്രമാണ് തുക വിതരണം ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 8-ാം തീയതി മാർച്ച് മാസത്തെ പെൻഷൻ തുക, അതായത് 1600 രൂപ വീതം വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഏകദേശം 950 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുമുണ്ട്. ഇതിൽ രണ്ട് രീതിയിലാണ് പെൻഷൻ തുക എത്തുന്നത്, കൈകളിലേക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും. ഇതിൽ 950 കോടി രൂപയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി സാധാരണ രീതിയിൽ തന്നെ വരേണ്ടതാണ്. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നത്. ഈ ഒരു തുകയുടെ വിതരണം കഴിഞ്ഞ മാസം മുതൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ 2 വർഷമായിട്ട് തുക വിതരണം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വാർദ്ധക്യ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ, ഭിന്നശേഷി പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ, അതുപോലെ മറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം വാങ്ങുന്ന എല്ലാ ആളുകൾക്കും പെൻഷൻ തുക തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് ഈ 3 ലിസ്റ്റിലെ ഉൾപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ പരാതി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്തതിന് ശേഷം സംസ്ഥാന സർക്കാരിന് കേന്ദ്രം തുക നൽകുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ തുകയിൽ പോലും ഇപ്പോൾ പെൻഡിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 200 രൂപ മുതൽ 500 രൂപ വരെ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾ, മറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം വാങ്ങുന്ന എല്ലാ ആളുകൾക്കും മുടങ്ങാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എത്തിയിരിക്കുന്നത്. ഈ ജൂൺ മാസം 8-ാം തീയതി മുതലാണ് ഈ മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വിതരണം ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടുകളിലേക്ക് നൽകുകയോ സംസ്ഥാന സർക്കാരിന് നൽകുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കുമ്പോൾ 1200 അല്ലെങ്കിൽ 1300 1400 രൂപ മാത്രമായി ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു വിഹിതം സംസ്ഥാന സർക്കാർ നൽകുവാൻ സാധ്യത ഇല്ല എന്ന് തന്നെ ചുരുക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.